ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വീട്ടിൽ ഉണക്കമീൻ എങ്ങനെ വളരെ എളുപ്പം ഉണ്ടാക്കിയെടുക്കാന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് അധ്വാനമൊന്നും ഇതിനില്ല. ഉണക്കമീൻ ഒന്ന് രണ്ട് ദിവസം കൊണ്ടാണ് ഇത് നല്ല ഉണക്കമീനായി കിട്ടുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഏത് മീൻ വെച്ചിട്ടും നമുക്ക് ഇങ്ങനെ ഉണക്കമീൻ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. പിന്നെ ഞാനിതേ കുറച്ച് മത്തി ഒരു അയിലതിൽ പെട്ടുപോയതാണ് കേട്ടോ. ഈ അയിലേണ്ട നല്ല വൃത്തിയോടു കൂടി തന്നെ നമുക്ക് നല്ല ഉണക്കമീൻ ഉണ്ടാക്കിയെടുക്കാം. അധിക വില കൊടുത്തൊന്നും നമുക്ക് പുറത്തുനിന്ന് വാങ്ങേണ്ട ഒരു ആവശ്യം വരില്ല. അപ്പോൾ അതിന് വേണ്ടതേ കുറച്ച് മത്തിയാണ്, നല്ല മത്തിയുടെ ചെറിയ തരം മത്തി, ഒരു ഇടത്തരം സൈസ് മത്തിയായപ്പോൾ എനിക്ക് ഉണക്കമീൻ ഉണ്ടാക്കാൻ തോന്നിയിട്ട് ഹസ്ബൻഡ് വൈകുന്നേരം വീട്ടിൽ കറി വെക്കാൻ കൊണ്ടുവന്നതായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, കണ്ടപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി ഉണക്കമീൻ ഉണ്ടാക്കാൻ പറ്റിയതായിട്ട് തോന്നി കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി കൊണ്ടുവരുമെന്ന് വെച്ചപ്പോൾ ആൾ പിന്നെ രാത്രി പോയ സമയത്ത് കൊണ്ടു തന്നു കേട്ടോ. അപ്പോൾ ഞാനിതേ മുറിച്ചുകൊണ്ടിരിക്കുകയാണേ. അതിൻ്റെ ഇതിൻ്റെ ചുണങ്ങ് മാത്രം അങ്ങ് കളഞ്ഞെടുക്കുന്നുണ്ട്. ചുണങ്ങ് കളഞ്ഞതിന് ശേഷം അതിൻ്റെ പിന്നെ തലയും വാലും മുറിച്ചൊഴിവാക്കുന്നില്ല, അതിൻ്റെ ഉള്ളിലുള്ള പൂവും കാഷ്ടും അങ്ങ് നീക്കം ചെയ്യുന്നേ ഉള്ളൂ കേട്ടോ. ദേ ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇതിൻ്റെ വാലും തലയും മുറിക്കണമെന്നില്ല, നിങ്ങൾക്ക് മുറിക്കണമെന്നുണ്ടെങ്കിൽ മുറിക്കുകയും ചെയ്യാം. അപ്പോൾ ഞാനിത് മുറിക്കുന്നില്ല കേട്ടോ. ഉണക്കമീനാകുമ്പോൾ ഇങ്ങനെയായിരിക്കും കാണാനും ഭംഗി. അപ്പോൾ ഇതിൻ്റെ കാഷ്ടവും ഇതിൻ്റെ ഉള്ളിലുള്ള തലയുടെ ഉള്ളിലുള്ള ഈ പൂവും നീക്കം ചെയ്താൽ മാത്രം മതിയേ. അപ്പം പിന്നെ നമുക്കറിയാം, പിന്നെ വളരെ വൃത്തിഹീനമായ രീതിയിലാണ് നമുക്ക് പുറത്തുനിന്നൊക്കെ മീൻ ഉണക്കമീനൊക്കെ വരുന്നത്. നമ്മൾ കുറേ വീഡിയോസൊക്കെ കാണുന്നതാണ്. അപ്പോൾ ഒരിക്കലും നമ്മൾ പുറത്തുനിന്നൊന്നും ഇങ്ങനെ ഉണക്കമീൻ വാങ്ങി കഴിക്കൂല, അതൊക്കെ കണ്ടാൽ തന്നെ. അപ്പോൾ ഇങ്ങനെ എളുപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ അതായത് മുഴുവനും നമ്മൾ മുറിച്ചതിന് ശേഷം പിന്നെ നല്ലതുപോലെ കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ, വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കല്ലുപ്പ് വേണം. അപ്പോൾ ഞാൻ മൺചട്ടിയിലാണ്, നമ്മളിത് ഉപ്പിലിട്ട് വെക്കുകയാണ് ആദ്യം വേണ്ടത് കേട്ടോ. ഓവർനൈറ്റ് നമുക്കിത് ഉപ്പിലിട്ട് വെക്കണം. അപ്പോൾ രാത്രിയാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് കല്ലുപ്പിട്ട് ഒന്ന് ചട്ടിയിൽ വിതറിക്കൊടുക്കാം. പിന്നെ അതിൻ്റെ മേലെ നമുക്ക് മത്തി മീൻ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഏത് മീൻ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാവുന്നതാണ്. ഉപ്പ് കുറക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് കുറക്കാം. പക്ഷേ ഉപ്പ് കൂടുതലുണ്ടായാൽ എന്താ വെച്ചാൽ മീൻ കൂടുതൽ കാലം ഈട് നിൽക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് ലെയറുകളാക്കിയിട്ട് ഉപ്പ് മീൻ അങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഉപ്പൊക്കെ കുറച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കാൻ പറ്റും. പിന്നെ നമുക്ക് ഫ്രിഡ്ജിലൊക്കെ സൂക്ഷി പിന്നെ എയർ കണ്ടൻ്റ് ആയിട്ടുള്ള ഒരു പാത്രത്തിൽ അടിച്ചു വെച്ച് സൂക്ഷിച്ചാൽ മതി കേട്ടോ, വേഗം കേട് വരാതിരിക്കാൻ. നമുക്കറിയാം പുറത്തുനിന്ന് വാങ്ങിയാൽ തന്നെ കൂടുതൽ കാലമൊന്നും ഉണക്കമീൻ നിൽക്കാറൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ ഇത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ നമുക്ക് ഉപ്പിട്ട് വെക്കാം. കല്ലുപ്പ് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഇനി നമുക്കൊരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കൊന്ന് ഇളക്കി കൊടുക്കുകയും വേണം. നമ്മൾ ചട്ടി പിടിച്ചൊന്ന് കുലുക്കി കൊടുത്താൽ മാത്രം മതി കേട്ടോ. ഇങ്ങനെ നിൽക്കട്ടെ. ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കൊന്ന് ഇളക്കി കൊടുക്കുകയും ചെയ്യാം കേട്ടോ. ഇതുപോലെ ഒന്ന് കുലുക്കി കൊടുത്താൽ മാത്രം മതി. ഫസ്റ്റ് ഒന്ന് ഇതായിപ്പോയി കേട്ടോ, പിന്നെ സ്കിപ്പായിപ്പോയേ. അപ്പോൾ ഇതുപോലെ നമ്മൾ പിന്നെ ഞാൻ അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി കിടക്കുന്നതിന് ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഞാനൊന്ന് കുലുക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിങ്ങനെ അടച്ച് വെക്കാം. രാവിലെ എടുക്കാം കേട്ടോ. രാവിലെ തുറന്ന് നോക്കി നമുക്ക് വെയിലത്ത് ചിക്കി എടുക്കാം. അപ്പോൾ അതേ രാവിലെ ആയിട്ടുണ്ട്, വെയിലൊക്കെ വന്നിട്ടുണ്ട്. ഈ സമയം ഞാൻ രാവിലെ എടുത്തിട്ട് ഒന്നും കൂടി കുലുക്കി കൊടുത്തിരുന്നു കേട്ടോ. നല്ല വെള്ളമൊക്കെ ആയി വന്നിട്ടുണ്ട്. ഇപ്പം നമുക്കിതേ ഒരു അരിപ്പയിൽ ഊറ്റിയെടുത്തതിന് ശേഷം നമുക്കിത് ചിക്കി എടുക്കാം കേട്ടോ. ഇപ്പം നല്ല വെയിലുള്ള സമയമാണ്, അതുകൊണ്ട് തന്നെ ഒരു ദിവസത്തെ വെയിൽ കൊണ്ട് നല്ല ഉണക്കമീൻ നമുക്ക് ആയിക്കിട്ടുകയും ചെയ്യേ. അപ്പോൾ വെയിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ വേഗം ഇവിടെ കൊണ്ടുവന്നിട്ട് ആദ്യം ഇവിടെ നമുക്കൊന്ന് അടിച്ചു വാരണം. പിന്നെ പലകയൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കണം കേട്ടോ. എന്താ വെച്ചാൽ പലകയൊക്കെ വെച്ചിട്ട് അതിൻ്റെ മേലെ വലയൊക്കെ ഇടാനുള്ളതാണ്. അല്ലെങ്കിൽ കാക്ക പ്രാവ് ഇതൊന്നും ഒറ്റൊന്നും ഉണ്ടാവില്ല കേട്ടോ പിന്നെ നമ്മൾ വന്ന് നോക്കുമ്പോൾ. അപ്പോൾ ഞാനൊരു ഷീറ്റൊക്കെ വിരിക്കുന്നുണ്ട്. ഈ ഷീറ്റിൽ നമുക്ക് പിന്നെ മീൻ വെച്ചിട്ട് ചിക്കി എടുക്കുക കേട്ടോ. ഇത് ഷീറ്റിലേക്ക് ഇതേ നമ്മൾ മീൻ ഇട്ട് കൊടുക്കാം. നമുക്കിതിങ്ങനെ ചിക്കി എടുക്കാം കേട്ടോ. ഓരോന്നോരോന്ന് ഇങ്ങനെ വെച്ചിട്ട് ചിക്കി എടുക്കാം. കാക്ക നല്ല വെയിലുണ്ട്. കാക്ക അങ്ങനെ വരുമൊന്നുമില്ല, പക്ഷേ പ്രാവള് ഏത് വെയിലത്തും വന്ന് കൊത്തിക്കൊണ്ടോ കേട്ടോ. ഇനി ഇതേ ഇതിൻ്റെ മേലെ നമ്മൾ നല്ല വല മീനുമേ തൊടാതെ വലയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നല്ലതുപോലെ ഉണങ്ങേണ്ട നല്ല വെയിലാണ് ഈ ഇപ്പോൾ ഈ കാലത്ത് നമുക്കറിയാം നല്ല വെയിൽ പൊള്ളുന്ന വെയിലാണ്. അപ്പോൾ അത് വേഗം ഒരു ദിവസം കൊണ്ട് തന്നെ ഉണങ്ങി കിട്ടുകയും ചെയ്യും. ഇനി നമുക്ക് ഒരു ഉച്ച സമയത്ത് വന്നിട്ട് വീണ്ടും ഇത് ഒന്ന് എടുത്തിട്ട് മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ. ഓരോ മീനും നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ മറിച്ചിട്ട് കൊടുത്തിട്ട് വീണ്ടും നമുക്ക് വലയിട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് പിന്നെ വൈകുന്നേരത്തെ ഇപ്പോൾ വെയിലൊക്കെ പോയിട്ടുണ്ട്, ഈ സമയത്ത് നമുക്ക് മീൻ എന്തായി നോക്കാം. അപ്പോൾ എനിക്ക് ആണെങ്കിൽ
ഒരു ദിവസത്തെ വെയിൽ കൊണ്ട് തന്നെ ഇത് നല്ല ഉണക്കമീനായി കിട്ടിയിട്ടുണ്ട്. ഇനി വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഒന്നും കൂടി നമുക്ക് ഉണക്കിയാൽ മതി, ഒന്നോ രണ്ടോ ദിവസത്തെ വെയിൽ മാത്രം മതി കേട്ടോ. അപ്പോൾ നല്ല ഉണക്കമീനായി, ഇനി ഞാനിത് ഉണക്കുന്നില്ല, ഒരു ദിവസത്തെ വെയിൽ കൊണ്ട് നിങ്ങൾക്ക് നല്ല ഉണക്കമീനായിട്ട് ഇത് കിട്ടിയിട്ടുണ്ട് കണ്ടോ. നല്ല ഫ്രഷ് ഉണക്കമീനാണ് കണ്ടോ. നമുക്ക് വീട്ടിൽ തന്നെ ഇത് നമുക്ക് എളുപ്പമുണ്ടാക്കിയെടുക്കാൻ പറ്റും, യാതൊരു അധ്വാനവും അതിനില്ല, വെയിൽ മാത്രം മതി, മീനും മതി. അപ്പം ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പം നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കാത്തവരൊക്കെയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. ഉണക്കമീൻ ഇഷ്ടമുള്ളവർക്കൊക്കെ കേട്ടോ, എനിക്ക് ഞാൻ മാത്രം ഇവിടെ ഉണക്കമീൻ കൂട്ടുള്ളൂ, ഹസ്ബൻഡിനും മക്കൾക്കൊന്നും ഇഷ്ടമല്ല. അപ്പോൾ എനിക്കും വേണ്ടി ഞാൻ ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം കേട്ടോ.